ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും ഓണത്തിൻ്റെ തിരക്കുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കണമെന്ന് എനിക്കറിയാം. അപ്പോൾ ഞങ്ങൾക്കിവിടെ ഏതായാലും റോഡുകൾ ക്ലോസ് ആക്കിയിട്ടിരുന്നത് എല്ലാം ഓപ്പൺ ചെയ്ത് തന്നിട്ടുണ്ട്. അതുപോലെ ഷോപ്പുകളും റെസ്റ്റോറൻറ്റുകളും എല്ലാം ഓപ്പൺ ചെയ്യാനായിട്ടും അവിടെ ഡൈനിങ് ചെയ്യാനായിട്ടുള്ള എല്ലാ അനുവാദവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡൈനിങ് തുടങ്ങിയ സ്ഥിതിക്ക് നമ്മളൊരു ഹോട്ടലിൽ ഒരു റെസ്റ്റോറൻറ്റിൽ ചെന്നിട്ട് കുറച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ചെന്നതാണ്. അപ്പോൾ അവർ നമ്മളുടെ അടുത്ത് കുറച്ച് ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു വന്നിട്ട് ഭക്ഷണം കഴിക്കണമെന്നുള്ളത്. പക്ഷേ നമ്മൾക്കിവിടെ ഇരുന്നിട്ട് കഴിക്കാൻ പറ്റില്ലായിരുന്നു, കാരണം അവർ പാഴ്സലുകൾ മാത്രമാണ് കൊടുത്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് വരാൻ പറ്റാത്തത് കൊണ്ട്, ഇത് തുറക്കാത്തത് കൊണ്ടും വഴികളൊക്കെ ക്ലോസ് ആയിരുന്നല്ലോ. അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ നമ്മൾ പുറത്തേക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഓപ്പൺ ചെയ്ത സ്ഥിതിക്ക് നമ്മൾ ഏതായാലും ഒന്ന് പോയിട്ട് അവിടെയൊക്കെ ഒന്ന് കണ്ട് എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്ന് കൂടി നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ഫെബ്രുവരിയാന്ന് തോന്നുന്നുണ്ട് ഞാനും മൂന്ന് മക്കളും കൂടിയിട്ട് ഒരു ഹോട്ടലിൽ പോയത് നിങ്ങൾ കുറേ പേര് കണ്ടിട്ടുണ്ട്, പനമ്പള്ളി നഗറിലുള്ള ദി സോൾട്ട് എന്നുള്ള ആ ഒരു റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് കുറേ ഭക്ഷണങ്ങൾ കഴിച്ച് അത് നിങ്ങൾ കണ്ടതായിരുന്നു, ഒത്തിരി പേര് കണ്ടിട്ടുണ്ടത്. അപ്പോൾ അവരുടെ തന്നെ ഒരു പുതിയൊരു ബ്രാഞ്ച് ഇവിടെ തുടങ്ങി, തോപ്പുംപടിയിലാണ് സ്ഥലം. അപ്പോൾ നമ്മൾ തോപ്പുംപടിയിലേക്ക് ഒന്ന് പോയിട്ട് അവിടെയുള്ള അവരുടെ ഫുഡുകളൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് അത് നിങ്ങളുടെ മുന്നിലൊന്ന് എത്തിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ റോജർ നമ്മൾ റൂബിനെ നോക്കാനായിട്ട് റോജറിനെ നിർത്തിയിട്ടുണ്ട്, ഞാനും റിച്ചാർഡും റയനും കൂട്ടിയിട്ടാണ് പോണത്. അപ്പം ഞങ്ങൾക്ക് ഇവിടെ നിന്നൊരു 10 മിനിറ്റ് ഡ്രൈവ് ചെയ്യുള്ളു കേട്ടോ അങ്ങോട്ട്. അപ്പോൾ നമ്മളിതേ തോപ്പുംപടിയിലെത്തി. തോപ്പുംപടിയിൽ വലിയൊരു ജംഗ്ഷനായിട്ടായത്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ടൊക്കെയുള്ള ബസ്സുകളും ഇവിടെ ടച്ച് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ സ്വന്തമായിട്ട് വാഹനം ഇല്ലാത്തവർക്ക് പോലും ബസ്സിൽ ഏത് സ്ഥലത്തുനിന്ന് വന്നിട്ടും ഇവിടെ വന്നിട്ട് ഇവിടെ ഷോപ്പിംഗ് ചെയ്യാനും ഇതുപോലെ ഭക്ഷണം കഴിക്കാനും എല്ലാത്തിനും നല്ല സൗകര്യമുള്ള ഒരു സ്ഥലമാണ്. കാരണം ഇതിലൊരു 3 ഹാളുകളുണ്ട് ഫംഗ്ഷൻ നടക്കാനായിട്ടുള്ള. അപ്പോൾ എല്ലാവർക്കും വരാനുള്ള ഒരു സൗകര്യത്തിനനുസരിച്ചിട്ടാണ് അവർ ഇതെല്ലാം അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് നമ്മളുടെ ലൈൻ ബസ്സിൻ്റെ സ്റ്റോപ്പുകളും അതുപോലെ തന്നെ KSRTC ബസ് സ്റ്റോപ്പ്, ബസ് സ്റ്റാൻഡ് ഒക്കെ ഇത് ഈ ഒരു ജംഗ്ഷനിൽ തന്നെ. ഇതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആളുകൾക്കും വന്നിട്ട് പെട്ടെന്ന് തന്നെ കണ്ണുപൂട്ടി വന്നാൽ എത്താവുന്നൊരു സ്ഥലമാണിത്. അതാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത് അതിൻ്റെ പാർക്കിംഗ് ഏരിയയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലെ ആ ഒരു സ്ഥലത്താണ് ഹോട്ടൽ ഇത് റെസ്റ്റോറൻറ്റ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതെ, ഇത് ഈ ഒരു വഴിയിലൂടെയാണ് നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് കയറുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് റിവർ സൈഡിലായതുകൊണ്ട് തന്നെ നമ്മൾ പുഴയുടെ ആ ഒരു ഭംഗി, അതായത് കൊച്ചി ഇത് കായൽ, വേമ്പനാട്ട് കായൽ എൻ്റെ ആ ഒരു ഭംഗി ആസ്വദിച്ചിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാനുള്ള സൗകര്യം അവർ ചെയ്തു വെച്ചിരിക്കുന്നതെന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. അപ്പോൾ ആ ഒരു ആംബിയൻസിലാണ് നമ്മൾക്ക് ഇവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കാനായിട്ടും അതുപോലെ വേറെ ഞങ്ങൾക്കറിവില്ല വേറെ ഒരു ഹോട്ടൽ, വേറെ ഒരു തരം റെസ്റ്റോറൻറ്റിലും ഇതുപോലുള്ള ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലമുള്ളതായിട്ട് ഞങ്ങൾക്കറിയില്ല. വളരെ വ്യത്യസ്തമായിട്ടുള്ള, വളരെ ടേസ്റ്റി ആയിട്ടുള്ള, കാണാൻ നല്ല ഭംഗിയും അതുപോലെ കഴിക്കാൻ രുചിയുള്ള ഫുഡ് വേറെ ഒരു സ്ഥലത്ത് നമുക്കിവിടെ കിട്ടില്ല. ഇവിടെ മിക്ക ഹോട്ടലുകളിലും കോമൺ ആയിട്ടുള്ള കുറേ ഐറ്റംസ് മാത്രമാണ് സെർവ് ചെയ്യുന്നത്. ഇതിവർ ഇവരുടെ ഓരോ പരീക്ഷണങ്ങളിലൂടെ പുതിയ ഡിഷസ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വിളിച്ചപ്പോഴേക്ക് ഞങ്ങൾ എത്തിയത്. അപ്പോൾ ഇതാണ് ഹോട്ടലിൻ്റെ പേര്, ദി സോൾട്ട്. പിന്നെ പറയാനുള്ളത് നിങ്ങൾക്ക് ഈ ഒരു സീനിൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലേ, ഇത് കായൽ തീരത്ത് ഇരിക്കുന്ന ആ ഒരു ഭംഗിയും അതുപോലെ കാലാവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ. എപ്പോഴും കാറ്റും നല്ല സുഖമുള്ളൊരു അന്തരീക്ഷത്തിലാണ് ഇരിക്കുന്നത്. അതുപോലെ അവിടെ ഒരു സ്റ്റേജൊക്കെ ഉണ്ട്, കാണുന്ന സ്റ്റേജാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അറേഞ്ച്മെൻറ്റ്സ് നിങ്ങൾക്ക് പറയുന്ന രീതിയിലൊക്കെ അതൊക്കെ ചെയ്തുതരും.
ഒരുപാട് പേർക്ക് ഇപ്പോൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കാനുള്ള അധികം സ്ഥലമുണ്ട് ഇവിടെ. അതാണ് ഒരു പ്രത്യേകത. ഒത്തിരി പേര് വന്നു തുടങ്ങി, കാരണം ഇത്രയും ദിവസം അടച്ച് കിടന്നിട്ട് ഇവർക്ക് സൊമാറ്റോ വഴിയും അതുപോലെ തന്നെ ഇവരുടെ ഹോട്ടലിലുള്ള പാഴ്സലും അങ്ങനെയൊക്കെയാണ് സെയിൽ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സൊമാറ്റോയിൽ നമ്മൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് ഇവരുടെ ഫുഡ്. അതുപോലെ തന്നെ സർവീസ് സൂപ്പറാണ്, സർവീസും എല്ലാം ഭംഗിയായിട്ടാണ് ഇവർ ചെയ്യുന്നത്. അതുപോലെ ഹൈജീനിക്കാണ്. അതിപ്പോൾ നമ്മൾ സാൾട്ടിൽ ചെന്നപ്പോഴും നേരത്തെ സാൾട്ടിൽ നമ്മൾ ഫെബ്രുവരിയിൽ പോയെന്ന് പറഞ്ഞില്ലേ, അവിടെ ചെന്നപ്പോഴാണെങ്കിൽ വളരെ ഹൈജീനിക്കാണ്, അന്നൊന്നും കൊറോണ ഒന്നുമില്ല. പക്ഷേ ഇപ്പോൾ കൊറോണ ഉള്ളതുകൊണ്ട് തന്നെ കൂടുതൽ വളരെയധികം ശ്രദ്ധിച്ചിട്ടാണ് അവരെല്ലാ കാര്യങ്ങളും നമ്മൾക്ക് 100% ഉറപ്പോട് കൂടിയിട്ട് തന്നെ ഫുഡ് കഴിച്ചിട്ട് പോവാം. ഇത് നമ്മളുടെ തോപ്പുംപടി പാലം, മിക്ക സിനിമകളിൽ നിങ്ങൾ കാണുന്ന തോപ്പുംപടി പാലം, പഴയ പാലം, പുതിയ പാലം തൊട്ടപ്പുറത്ത് തന്നെയുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ ഹോട്ടലിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെയാണ് പുറത്തെ കാഴ്ചകൾ. ഇനി നമ്മൾ പാലത്തിൽ കയറിയിട്ട് ബ്രിഡ്ജിൽ നിന്നിട്ട് നോക്കുമ്പോൾ ഹോട്ടലിൽ ആ നേരെ കാണുന്ന റെസ്റ്റോറൻ്റ് കണ്ടില്ലേ, നമ്മൾ നിന്ന സ്ഥലമൊക്കെ കണ്ടല്ലോ. അപ്പോൾ അതാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ അങ്ങനെ കാണാം. അവിടെ നിന്ന് നോക്കുമ്പോഴുണ്ടെങ്കിൽ ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഭംഗിയായിട്ട് ആസ്വദിച്ചിരുന്നിട്ട് തന്നെ ഫുഡ് കഴിക്കാം. അപ്പോൾ ഞങ്ങൾ ഏതായാലും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന് ഇനി ഓരോരോ ഫുഡുകൾ വളരെയധികം പ്രത്യേകതയുള്ള ഫുഡുകളായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾക്ക് ഒരു വെൽക്കം ഡ്രിങ്ക് ഉണ്ട്. അപ്പോൾ അത് ഒരു മോക്ക്ടെയിൽ, അതാണ് ആദ്യം കൊണ്ടുവന്ന വെൽക്കം ഡ്രിങ്ക്. ഇതാണ് മോക്ക്ടെയിൽ. അപ്പോൾ ഓരോ ഡിഷ് നമ്മൾക്ക് തരുമ്പോഴും ഒരു ജ്യൂസ് അല്ലെങ്കിൽ പെപ്സി ഏത് അങ്ങനെയുള്ള ഏത് സോഫ്റ്റ് ഡ്രിങ്ക് മോക്ക്ടെയിൽ ഏതാണ് നമ്മൾക്ക് ഇഷ്ടമുള്ളത് അവർ സെർവ് ചെയ്യുന്നുണ്ട്. സൂപ്പറാണ് കേട്ടോ, കാണാനും അതുപോലെ തന്നെ കഴിക്കാനും. അപ്പോൾ അതിനുശേഷം നമ്മൾ ഒരു സ്റ്റാർട്ടർ എന്നുള്ള രീതിയിൽ വന്നത് ക്രിസ്പി ഫ്രൈഡ് വെജിറ്റബിൾസാണ്. അത് നമ്മൾക്ക് അത് ഒരു ബൗള് പോലെ പപ്പടം, വലിയ പപ്പടമില്ലേ, അത് ഒരു ബൗള് പോലെ വെച്ച് പൊരിച്ചെടുത്തിട്ട് അതിനകത്താണ് ഈ ക്രിസ്പി വെജിറ്റബിൾസ് ഫില്ല് ചെയ്തിട്ട് നമ്മൾക്ക് സെർവ് ചെയ്യണം. അതിൻ്റെ അടിയിൽ കുറച്ച് സാലഡ് പോലെ കട്ട് ചെയ്ത് മറ്റേ ക്യാബേജും ക്യാരറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്, അതിനൊരു സോസ്. അപ്പോൾ ഇത് കോളിഫ്ലവർ പിന്നെ അതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ മിക്സ് ചെയ്ത ആ ഒരു വെരി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടർ. അപ്പോൾ ഈ ഒരു സ്റ്റാർട്ടർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കഴിച്ചത് ഇവരുടെ ഇവിടുത്തെ സ്പെഷ്യൽ കുഴിമന്തിയാണ്. അപ്പോൾ കുഴിമന്തി എല്ലാ സ്ഥലത്തും ഉണ്ട്, അത് നിങ്ങൾക്കറിയാം. കുഴിമന്തി എന്ന് പറയുമ്പോൾ മിക്ക റെസ്റ്റോറൻറ്റുകളിലും എല്ലാ സ്ഥലത്തും കിട്ടുന്നതാണ് കുഴിമന്തി. പക്ഷേ കുഴിമന്തി ഇവിടുത്തെ കുഴിമന്തി സ്പെഷ്യലാണ്. സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ഇട്ടിട്ട് ചെയ്യുന്ന സ്പെഷ്യൽ കുഴിമന്തിയാണ്. അപ്പം ഞങ്ങൾ ഇവിടെ കഴിച്ച ഈ ഫുഡ് ഞങ്ങൾക്ക് ഇത് ഞങ്ങൾ 3 പേരെ ഉണ്ടായിരുന്നുള്ളല്ലോ. അപ്പോൾ ഇത് നമ്മൾക്കത് ഫുള്ളായിട്ട് കഴിച്ച് തീർക്കാനൊന്നും പറ്റില്ല, അത്രയും ക്വാണ്ടിറ്റി ആയിരുന്നു ഫുഡ്, നമ്മൾ ചിന്തിക്കാത്ത അത്രയും ക്വാണ്ടിറ്റി ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്കിത് ഫുള്ളായിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നണം അത്രയും ഞങ്ങൾ എടുത്ത ഫുഡ് മൊത്തം കഴിച്ച് അവിടെ തീർക്കാനായിട്ട് 6 മുതൽ 8 വരെ ആളുകൾ വേണം. എന്നാലാണ് ഇത് ഇപ്പം ഞങ്ങൾ കഴിക്കുന്ന ഫുഡ് കാണുമ്പോൾ നിങ്ങൾക്കറിയാം അത് എത്ര പേർക്ക് കഴിക്കാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ കുഴിമന്തി. അപ്പോൾ പിന്നെ അതിൻ്റെ സൈഡ് ഡിഷുകളും ഒപ്പം തന്നെ വന്ന് മയണൈസ്, 2 ടൈപ്പ് സോസ്, പിന്നെ ക്യൂക്കുംബർ, ക്യാബേജൊക്കെ ഉപ്പിലിട്ടതാണ് കേട്ടോ. അത് നല്ല ടേസ്റ്റ് അത് കഴിക്കാനായിട്ട്. ഇതിനെക്കൂടി നല്ല കോമ്പിനേഷനാണ് ഇതെല്ലാം, മയണൈസ് ഒക്കെ നല്ല സൂപ്പർ ടേസ്റ്റുള്ള മയണൈസ്. അപ്പോൾ ഈ ഒരു ചിക്കൻ 4 പേർക്കെന്നുള്ള കണക്കിന് ഒരു 4 പീസായിട്ടാണ് കട്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മൾക്കത് കഴിച്ചു തീർക്കാൻ പറ്റില്ല കേട്ടോ, 4 പേർക്കല്ല, എനിക്ക് തോന്നണത് ഒരു 6 പേര് കഴിച്ചാലും അത് 6 പേർക്ക് തികയുമെന്നാണ് എനിക്ക് തോന്നണത്. കാരണം അത് വലിയ വലിയ പീസുകളൊക്കെയാണ് ചിക്കൻ്റെ, നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ ഒരു വലിയ ചിക്കൻ 4 ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മൾ വയറ് നിറഞ്ഞു പോകും.
അപ്പോൾ ഈ ഒരു ആംബിയൻസിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു ചിക്കൻ മന്തിയെ കഴിക്കാൻ ഉള്ള ആ ഒരു അനുഭവം ഇവിടെ വന്നിട്ട് തന്നെ അത് അനുഭവിച്ചാലേ അതറിയുള്ളൂ. കണ്ട ഇവിടെ നോക്കുമ്പോൾ തന്നെ ഇവിടെ പാലത്തിലൂടെ വണ്ടികൾ പോകുന്നതും നേരത്തെ പാലമൊക്കെ ക്ലോസ് ആയിരുന്നേ, അപ്പോൾ അതിലൂടെ വണ്ടി പോക്കുന്നുണ്ടായിരുന്നില്ല, ഇപ്പോൾ എല്ലാം തുറന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ റെസ്റ്റോറൻറ്റിൽ ഒത്തിരി ആളുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ വളരെയധികം ഡിസ്റ്റൻസും ഒക്കെ കീപ്പ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ, കാരണം ഇത് നല്ല സ്പേഷ്യസാണ്, ഒരിക്കലും തിങ്ങി നിൽക്കേണ്ട ആ ഒരു സാഹചര്യമില്ല, നല്ല സ്ഥലമുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് എല്ലാം അവർ മാനേജ് ചെയ്ത് പോകുന്നത്. അതുപോലെ ഇവർ വളരെ ഹൈജീനിക്കായിട്ട് വന്നിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഇത് സർവീസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മളുടെ അടുത്ത ഒരു ഡിഷാണ് വന്നേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിഷിൻ്റെ പേര് മുറിച്ചി എന്നാണ്. അപ്പോൾ ഈ മുറിച്ചി എന്ന് പറയുമ്പോൾ ഇത് ചിക്കൻ്റെ ഒരു ഡിഷാണ് കേട്ടോ. അതിനകത്ത് എഗ്ഗ് ഒരു ഓംലെറ്റ് പോലെ വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ഉണ്ട്, സോസ് ഉണ്ട്. ഈ സോസൊക്കെ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ, സാധാരണ സോസൊന്നുമല്ല, സ്പെഷ്യലായിട്ടുള്ള കളറും അതുപോലെ സ്പെഷ്യൽ ടേസ്റ്റുള്ള സോസുകളാണ് നമ്മൾ ആദ്യമായിട്ടാണ് കഴിച്ചത് കേട്ടോ, ഇങ്ങനെയുള്ള ടേസ്റ്റുള്ള ഇത്. അപ്പോൾ ഇത് ഒരു ഒരു സ്ഥലത്തും ഇവിടെ നമ്മൾ കാണാത്ത ഒരു ഡിഷാണ് കേട്ടോ ഈ മുറിച്ചി എന്ന് പറഞ്ഞിട്ട് തന്നത്. അതിന് അടിയിലുള്ളത് റൈസാണ്, മീതിൽ നമ്മൾ ഈ പച്ച കളറിൽ കാണുന്നത് ചിക്കനാണ്. അപ്പോൾ ഈ ചിക്കനും അതുപോലെ തന്നെ ഒരു മജന്ത കളറിലുള്ള റൈസ്, ഒരു പർപ്പിൾ കളർ. അപ്പോൾ ആ ഒരു റൈസ് നമ്മൾ ബീട്രൂട്ടിൻ്റെ പോലത്തെ ഒരു കളർ, പിന്നെ ദേ ഈ വെജിറ്റബിൾസ്, ബ്രക്കോളി, പലതരം ക്യാപ്സിക്കം, പല കളറുള്ള ക്യാപ്സിക്കം, ക്യാരറ്റ്, അതൊക്കെയാണ് അതിനകത്ത്. അപ്പോൾ ദേ ഇതാണ് അതിനകത്തുള്ള റൈസും ചിക്കനും എഗ്ഗ് അതുപോലെ വെജിറ്റബിൾസ്. അപ്പോൾ ഇതും വളരെ ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട, ഇതുവരെ കാണാത്ത ഒരു ഡിഷായിരുന്നു. ഇതൊക്കെ നമ്മളുടെ ഇവിടെ ഏത് ഹോട്ടലിൽ അന്വേഷിച്ചാലും റെസ്റ്റോറൻറ്റുകളിൽ അന്വേഷിച്ചിട്ടുണ്ടെങ്കിലും ഇത് കിട്ടില്ല. അപ്പോൾ ആ ഒരു ജ്യൂസ് എന്ന് പറയുന്നത് പേരക്കയുടെ ജ്യൂസാട്ടോ, അത് ഗോവ ജ്യൂസ്, അതും സൂപ്പറായിരുന്നു. പിന്നെ നമ്മൾ അടുത്തതായിട്ട് വന്നത് ദം ബിരിയാണിയാണ്. അപ്പോൾ ഈ ചിക്കൻ ദം ബിരിയാണി, അതിനും അച്ചാറും സാലഡൊക്കെ ഇട്ട് അതിൻ്റെ. അപ്പോൾ ഞങ്ങൾ ഏതായാലും ഞങ്ങൾക്ക് എല്ലാം കൂടി കഴിക്കാൻ പറ്റിയില്ല. അപ്പം നമ്മൾ കൂടുതൽ സാധനങ്ങൾ നമ്മൾ പാഴ്സലായിട്ട് വീട്ടിലേക്ക് എടുക്കുകയും ചെയ്തത്, കാരണം ഞങ്ങൾ കഴിച്ചതിൻ്റെ ബാക്കി അവിടെ ഇട്ടിട്ട് പോരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയും എല്ലാം പാഴ്സലായിട്ട് ഞങ്ങൾ എടുക്കുകയും ചെയ്തത്, കാരണം ഞാൻ പറഞ്ഞില്ലേ ആദ്യം തന്നെ ഒരു 8 പേർക്കുള്ള ഫുഡുണ്ട്. അത് മൊത്തത്തിൽ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഞങ്ങൾ ഈ കഴിച്ച അത്രയും ഫുഡ്, ഒരു 8 പേർ കയറി കഴിച്ചാൽ കറക്റ്റ് ആയിരിക്കുള്ളൂ. പിന്നെ നമ്മൾ ഈ ഒരു ഡിസേർട്ട്, അതിൻ്റെ പേര് ഡാസൻ വിത്ത് ഐസ് എന്നുള്ളതാണ്, ഡാസൻ വിത്ത് ഐസ്. ഇത് ഇതുവരെ ഞങ്ങൾ കാണാത്തവർ, നിങ്ങളും കണ്ടിട്ടുണ്ടാവില്ല, ഇത് ആരെങ്കിലും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലൊക്കെ കമൻറ്റിൽ ഇട്ട് പറയാം കേട്ടോ. ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. ഇതൊരു കാരമലൈസ് ചെയ്ത ആ ഒരു കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഒരു ക്രിസ്പി ആയിട്ടുള്ളൊരു സംഭവം, അതിൻ്റെ മീതിൽ ഐസ്ക്രീം. അപ്പോൾ അതെ ഈ ഒരു നമ്മളിരുന്ന് ഭക്ഷണം കഴിച്ചില്ല, അതിൻ്റെ സൈഡിൽ ഒരു ചെറിയൊരു ലാഡർ ഉണ്ട്, അതിലൂടെ മുകളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഇവരുടെ തന്നെ ഒരു ഗ്ലാസ് ഇട്ടിട്ടുള്ള ഒരു ഹോളാണിത്, ഫുള്ള് ഗ്ലാസ്സാണ് ചുറ്റും. ഈ ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട്, കാണാനും വേണ്ടിയിട്ട് കംപ്ലീറ്റ് ഗ്ലാസ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇത് ഒരു 100 പേരുടെ കപ്പാസിറ്റിയിലുള്ള ഒരു ഹോള്, ഇതിൻ്റെ മുകളിൽ തന്നെ ഒരു അറേഞ്ച് ചെയ്തിട്ടുണ്ട്, സീറ്റ് അറേഞ്ച്മെൻ്റ് എല്ലാം ഉണ്ട്. അപ്പോൾ ചെറിയ ചെറിയ പാർട്ടികളൊക്കെ, ബർത്ത്ഡേ പാർട്ടി അങ്ങനെയുള്ള 100 പേരിൽ ഒതുങ്ങുന്ന ആ കപ്പാസിറ്റിയിലുള്ള നമ്മളുടെ പ്രോഗ്രാമുകൾ ഇവിടെ വെച്ച് നടത്താം. ഫുൾ AC ആണ്. അപ്പോൾ ഇതിൻ്റെ 6000 രൂപയാണ് ഇതിൻ്റെ ചാർജ് വരുന്നത്. ഫുൾ AC, രാവിലെ 10 തൊട്ടിട്ട് 3 വരെ സമയം തരും. 3 മണിയെന്ന് പറയും, പക്ഷെ നമ്മളത് ഒഴിയുമ്പോൾ കുറച്ചും കൂടി ടൈം കഴിഞ്ഞിട്ടായിരിക്കും ഒഴിയുന്നത്. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ആണ് ഇവിടെ ഫംഗ്ഷൻ നടത്തുന്നത് എങ്കിൽ ഈ 6000 രൂപയുടെ ഹോള് അവർ ഫ്രീ ആയിട്ടാണ് തരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് പുറത്തുനിന്ന് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഈ 6000 രൂപയ്ക്ക് ഈ AC ഇത്രയും കാഴ്ചയുള്ള ഈ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് നമ്മൾക്ക് നല്ലൊരു ഫംഗ്ഷൻ, ചെറിയ രീതിയിലുള്ള ഫംഗ്ഷനുകൾ നടത്താൻ പറ്റും. അപ്പോൾ ഇതും ഇവരുടെ ഒരു ഓഫറാണ്, ഫുഡ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് ഫ്രീ ആയിട്ടുള്ള ആയിരിക്കും ഈ ഹോൾ അവർ കൊടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മളുടെ ഈ ഫുഡ്, ഇത്രയും ഫുഡ് നിങ്ങൾ കണ്ടില്ലേ, ഇത്രയും ഫുഡിന് മാക്സിമം ഒരു 1500 രൂപ, അത്രയും ഇല്ല കേട്ടോ, അതിലും താഴെ വരുള്ളൂ, അത്രയേ വരുള്ളൂ. അപ്പോൾ ആ ഒരു
ഫുഡ് ഇത്രയും രൂപട ഈ ഇത്രയും സ്റ്റൈലായിട്ടും ഇത്രയും അടിപൊളിയായിട്ട് നല്ലിട്ട് കഴിക്കാവുന്ന ആ ഒരു സെറ്റപ്പ് ഉള്ള ഒരു സ്ഥലത്ത് ഇരുന്നിട്ടുള്ള ആ ഒരു ഇത് എല്ലാം കൂടി കണക്കിലെടുക്കുമ്പോൾ ഇത് എട്ട് പേർക്കൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയേ, എട്ട് പേർക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര രൂപ വെച്ചാകുന്നത്? ഏറ്റവും കൂടിയ 200 രൂപ, അതിന് താഴെ വരുന്നുള്ളൂ ഒരാൾക്കും. എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ആ ഒരു ടേസ്റ്റ് ഇതുവരെ കാണാത്ത, നിങ്ങൾ ഏതെങ്കിലും ഹോട്ടലുകളിലോ റെസ്റ്റോറൻറ്റുകളിലോ ഇത് കണ്ടിട്ടുണ്ടെങ്കിലും കമൻറ്റിലൂടെ നിങ്ങൾ അറിയിക്കട്ട. അപ്പം ഞങ്ങൾ അവിടെ റെസ്റ്റോറൻറ്റിൽ ചെന്ന് ആ സമയം തുടങ്ങിയിട്ട് എല്ലാ കാര്യങ്ങളും നിന്ന് ചെയ്തു തന്നത് റൗഫാണ്. അപ്പം റൗഫാണ് ഞങ്ങളുടെ ഒപ്പം നിന്ന് സംസാരിക്കുന്നതെല്ലാം. അപ്പോൾ ഇനി നമ്മൾ അവരുടെ വലിയൊരു ഹാളിലൊക്കെ പോകുന്നത് കേട്ടോ. അതായത് 1000 പേർക്കുള്ള കപ്പാസിറ്റിയുള്ള ഒരു ഹാളാണ്. അപ്പോൾ ഈ വലിയ ഹാള്, അതിൻ്റെ മുകളിൽ രണ്ട് ബാൽക്കണി ഉണ്ട്, രണ്ട് സൈഡിലും ബാൽക്കണി ഉണ്ട്. മുകളിൽ നേരെ മുമ്പിൽ സ്റ്റേജാണ്. അപ്പോൾ സ്റ്റേജിലേക്കുള്ള കാഴ്ചകൾ കാണത്തക്ക രീതിയിൽ ഈ രണ്ട് ബാൽക്കണി കൂടിയുണ്ട്. അവിടെയും നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ കയറിയിരിക്കാം. അവിടെ ചെയറും അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തുതരും. അപ്പോൾ ഇതിനകത്ത് എല്ലാ സൗകര്യങ്ങളും കൂടിയുള്ള AC ആയിട്ടുള്ള 45,000 രൂപയാണ് ഹാളിൻ്റെ രാവിലെ 10 മുതൽ 3 വരെ ഉള്ള സമയത്തിൻ്റെ ആ ഒരു ചാർജ്. ഇത് ഞങ്ങളുടെ കസിൻസിൻ്റെയൊക്കെ പല കല്യാണങ്ങളും ഇവിടെ വെച്ച് ഞങ്ങൾ വന്ന് കൂടിയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഇത് മോളിലെ ഗ്ലാസ് ഹാളിൽ മാത്രം ഞങ്ങൾ ഫംഗ്ഷൻ ഞങ്ങളുടെ ആരുടെയും നടത്തിയിട്ടില്ല. ഈ ഒരു ഹാളിലും അതുപോലെ ഇനി 3-ാമത്തൊരു ഹാളിലേക്കാണ് നമ്മൾ പോണത്. അപ്പോൾ ഇത് ഇതിൻ്റെ പേര് മറീന എന്നാണ് കേട്ടോ, മറീന കൺവെൻഷൻ സെൻറ്റർ. അപ്പോൾ ഇനി പോകുന്നത് നമ്മൾ താഴെയുള്ളൊരു ഹാളുണ്ട്, അതിൻ്റെ സൈഡ് വഴിയാണ് ഞങ്ങൾ കയറുന്നത് കേട്ടോ. പക്ഷേ അതിൻ്റെ എൻട്രൻസിലൂടെ ഇപ്പം ഞാൻ ഇറങ്ങി പോകുന്നത് അതിൻ്റെ എൻട്രൻസാണ്. ഇപ്പം നമ്മൾ വെറുതെ ഒരു ഷോർട്ട് കട്ട് കയറിയിട്ട് ഇങ്ങോട്ട് കയറിയതാണ്. അപ്പോൾ ഈ ഒരു ഹാളിൽ ഞങ്ങളുടെ കസിൻസിൻ്റെ ഫംഗ്ഷൻ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഫംഗ്ഷനൊക്കെ കൂടിയിട്ടുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു 300 പേർക്കുള്ള AC ഹാളാണ്. അപ്പോൾ AC കൂടി 25,000 AC ഇല്ലാതെ 19,000 കേട്ടോ. അപ്പോൾ 19,000 രൂപ. അപ്പോൾ ഇവിടെയും ഇരിക്കാനുള്ളതും അതുപോലെ ടേബിൾ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ അത്യാവശ്യം എല്ലാം ഉണ്ട്. പിന്നെ നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മളുടെ കപ്പാസിറ്റി അനുസരിച്ചാണ് നമ്മൾ ഹാളുകൾ സെലക്ട് ചെയ്യുന്നതെല്ലാം. അപ്പോൾ ഓരോ രീതിയിൽ ഓരോരുത്തരുടെ രീതിക്കനുസരിച്ചുള്ള 3 തരം ഹാളുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതും നല്ല താഴെ ആയതുകൊണ്ട് തന്നെ ഇറങ്ങാനും പോകാനൊക്കെ ആയിട്ട് ഇത് കാർ പാർക്കിങ്ങിൻ്റെ അങ്ങോട്ടേക്കാണ് നമ്മളിപ്പോൾ ഇറങ്ങുന്നതിന്. ഈ ഒരു ഹാളിൻ്റെ മുന്നിലെ എൻട്രൻസ് ആണത്. അപ്പോൾ അത് നേരെ കാർ പാർക്കിംഗ് ഉണ്ട്, ഒത്തിരി സ്ഥലമുണ്ട് കേട്ടോ കാർ പാർക്കിങ്ങിന്. അതുപോലെ നമ്മൾക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെ ഫുഡ് പറയുന്നുണ്ടെങ്കിലും ഇവിടെ പെട്ടെന്ന് തന്നെ നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ട് കൂടാതെ ഓരോ സ്ഥലത്തു നിന്ന് തന്നെ എല്ലാം ഫുഡും അതുപോലെ ഹാളും എല്ലാം കൂടി ഒന്നിച്ച് എടുക്കാം. അങ്ങനെയുള്ള ഒരു സൗകര്യം കൂടി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെന്ന് കൂടി നിങ്ങളെ ഒന്ന് അറിയിച്ചതാണ് ഞാൻ. അപ്പോൾ ഇതുള്ള സ്ഥലം തോപ്പുംപടിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങണേണ്. ഇതാണ് ഇതിനകത്തേക്ക് ഇറക്കഴിഞ്ഞാൽ ഒരുപാട് ഷോപ്പിംഗ് മോളുകളൊക്കെ ഉണ്ട് കേട്ടോ. കുറേ ഷോപ്പിംഗ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇതേ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. ഇനി നമ്മളുടെ റൂബിക്കുട്ടീനെ കാത്തു നിൽക്കണേണ് ഞങ്ങൾ. റൂബിക്കുട്ടീനെ പുറത്തേക്ക് വിടാൻ പോണേണ് റോജർ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഫുഡുകൾ അതുപോലെ റെസ്റ്റോറൻറ്റ് ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, നമ്മളുടെ സ്ഥലം ഇതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക. ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.